Assalamualaikum warahmatullahi wabarakatuh. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ യൂട്യൂബിലും വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായി പറന്നു നടക്കുന്ന ഒരു ഹദീസും അത് സംബന്ധമായ ചർച്ചകളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും വിളിച്ച് അതല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഈ വോയിസ് വിട്ടുതന്ന് ഇതിൻ്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വോയിസും അതിൻ്റെ സത്യാവസ്ഥയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പും ഇതുപോലെ ഒരു യാസീനുമായി ബന്ധപ്പെട്ട മുടികണ്ട വിഷയങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഇതുപോലെ ചില പരാമർശങ്ങളൊക്കെ, അതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ ഇതുപോലെ പറന്നു നടന്നിരുന്നു. അതോടൊപ്പം അതിനു മുമ്പ് ഹദീസിൽ കൊറോണയെ സംബന്ധിച്ചൊരു വാർത്തയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഉത്ബോധിപ്പിച്ച ഇതാണ്. ചക്രവാള സീമകൾ ലംഘിച്ചുകൊണ്ട് അങ്ങോളം ഇങ്ങോളം കളവ് പറയുന്ന ഒരു കാലഘട്ടം. അതായത് നമ്മൾ ഇവിടുന്ന് കേൾക്കുന്ന ഒരുത്തൻ ഷെയർ ചെയ്ത് ഇതങ്ങോളം എത്തി വലിയ കളവിന് നമ്മൾ തിരികൊളുത്തുന്ന രീതിയിൽ നമ്മൾ ആ കണ്ണിയിൽ പെടാത്തവരാവാൻ വളരെ ശ്രദ്ധിക്കണം. ഏതൊരു വിഷയം നമുക്ക് കിട്ടിയാലും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ, കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പോയി, അത് വേറെ ആരൊക്കെ അത് തെറ്റായ കാര്യം അത് ഷെയർ ചെയ്യുന്നുണ്ടോ, അതാരൊക്കെ അതുകൊണ്ട് വഴിവിഴക്കുന്നുണ്ടോ, അതിനൊക്കെ ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലത്തോളം സത്യമാണെന്ന് ബോധ്യമില്ലാത്ത ഒരു കാര്യം പോലും നമ്മൾ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അറിഞ്ഞതിന് ശേഷമല്ലാതെ. അപ്പം നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഒരു ഹദീസിനെ കുറിച്ചാണ്. അത് അതായത് റമദാൻ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ചയായി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 15-ാമത്തെ ദിവസം വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ 15-ാമത്തെ ദിവസം വെള്ളിയാഴ്ചയായി നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അന്ന് ഒരുപാട് മുസീബത്തുകൾ എൻ്റെ ഉമ്മത്തിന് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, يكون في رمضان صوت قالوا يا رسول الله في اوله او في اوسطه او في اخره قال لا بل في النصف من رمضان اذا كانت ليله النصف ليله الجمعه يكون صوت من السماء يسحق له 70,000 ويخرج له 70,000 ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഒരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടും. അന്ന് 70,000 ആളുകൾക്ക് അവരുടെ കാഴ്ച നഷ്ടപ്പെടും, കേൾവി നഷ്ടപ്പെടും, അന്ധന്മാരായി പോവും. അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ജനങ്ങളെ പേടിപ്പിച്ചിട്ട് എന്നിട്ട് പറയാം, അന്ന് ആരാണോ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത്, എന്നിട്ട് വീട്ടിൽ സുജോദും അതുപോലെ തക്ബീറൊക്കെ ആയിട്ട് കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യാജമായ മെസ്സേജ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ കൂടെ ചില ആളുകൾ ഈ ഇതിൻ്റെ രേഖയും പ്രചരിപ്പിക്കുന്നുണ്ട്, ചില ആളുകൾ വെറും വോയിസ് മാത്രം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായും മൗലൂ ആയ അതുപോലെ മർദൂദായ ഹദീസാണ്. അതിൻ്റെ താഴെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ ലൈഫായ അതുപോലെ മർദൂദായ മൗലൂ ആയ ഹദീസാണെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ വോയിസ് ഇട്ട ആള് ഇതിനെ സംബന്ധിച്ച് ഇതെവിടെ അതിൻ്റെ അവലംബം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ സുയൂത്തി ഇമാം അദ്ദേഹത്തിൻ്റെ മൗലൂയ ഹദീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് പറയുന്നുണ്ട്, എന്നിട്ട് ഇത് മൗലൂയ ഹദീസാണ്, മർദൂദാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇബ്നുൽ ജൗസി തങ്ങളൊരു കിതാബുണ്ട്, കിതാബ് മൗലൂവിൻ്റെ, മൗലൂയ ഹദീസ് പറയുന്ന, അവിടെയും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആ ഹദീസിൻ്റെ റാവികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ ഉള്ളത് പലരും മർദൂദായ ആളുകളാണ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. നമ്മൾ ഞാനിതിൻ്റെ കൂടെ കൊടുക്കുന്ന ഈ ഒരു ഹദീസിൻ്റെ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ഒരു ചെറിയ കുറിപ്പിൽ വരെ അതിൻ്റെ താഴത്ത് പറയുന്നുണ്ട്, വഫീഹി അബ്ദുൽ വഹാബിനുൽ ലഹാഖ് വഹു മത്രൂഖുൻ. അബ്ദുൽ വഹാബിനുൽ ലഹാഖ് എന്ന് പറയുന്ന ആളുണ്ട്, അയാൾ മത്രൂഖാണ്, അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇസ്മായിലുബിന് അയാസ്, അഹമ്മദ്ബിന് അബ്ദുൽ വഹാബ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ മത്രൂഖായ മർദൂദായ ആളുകളിൽപ്പെട്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഹദീസുകളൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. തീർച്ചയായും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ല അവിടുത്തെ മേൽ കെട്ടിച്ചമച്ച് പറയുന്നതാണ്, അവിടുത്തെ മേൽ ഉണ്ടാക്കി പറയുന്നതാണ്, മൗലുവായ ഹദീസാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രചരണത്തിൽ ഒരിക്കലും നമ്മൾ പങ്കാളികളാവാൻ പാടില്ല. അപ്രകാരം തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങളുടെ അൽ അജീബത്തുൽ അജീബ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. അവിടുത്തെ ഗുരുനാഥന്മാരായ ഇബ്നു ഹജർ തങ്ങളെ പോലത്തെ, സൈനുദ്ദീൻ അതുപോലെ റംലി തങ്ങളെ പോലത്തവരിൽ നിന്നൊക്കെ അവരുടെ ഒക്കെ ചോദ്യങ്ങളും ഉത്തരമൊക്കെ ആയിട്ട് അവർ ചോദ്യ ഉത്തരമായിട്ടുള്ളൊരു മഹത്തായൊരു ഗ്രന്ഥം, വളരെ ബൃഹത്തായ ഗ്രന്ഥം. അതിൽ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈഫായ ഹദീസുകൾ, മൗലുവായ ഹദീസുകളൊക്കെ പിന്നെ പള്ളിയിൽ വെച്ച് വയലു പറയുമ്പോൾ ഒക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ അവലംബം അത് ഇന്ന സംഗതികളാണ് മൗലുവായ ഹദീസാണ് എന്നൊന്നും പറയാതെ വിശദീകരിക്കാതെ പറയുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ അത് ബയാൻ ചെയ്യാതെ പറയുകയാണെങ്കിൽ അവരെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും തടയാൻ കഴിയുന്നവരത് തടയുകയും വേണം. മാത്രമല്ല ഹാക്കിം ഭരണാധികാരി ശിക്ഷിക്കണം എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. കൃത്യമായി അതിന് തടയണം, ശിക്ഷിക്കണം എന്ന് വരെ, എന്നിട്ടും അതിൽ നിന്നൊക്കെ മടങ്ങുകയാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവനെ പിടിച്ച് ശിക്ഷിക്കണം എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവത്രാൻ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും നമ്മൾ വഞ്ചിതരാവരുത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വളരെ മനപ്രയാസം അനുഭവിക്കുന്ന രംഗങ്ങളാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്യശാല തുറക്കുന്ന പറഞ്ഞപ്പോഴും നമ്മുടെ ആരാധനാലയങ്ങൾ തുറക്കപ്പെടാൻ അനുവാദം നൽകാത്തൊരു സാഹചര്യം, അപ്പോഴും നമ്മൾ വെള്ളിയാഴ്ചകളൊക്കെ എത്തുമ്പം ഒരു മുഅ്മിനിൻ്റെ ഹൃദയം പിടയാൻ വല്ലാത്ത പ്രയാസത്തിൽ വേവലാതിയിൽ നമ്മളൊക്കെ വെന്തു നീറുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളായിട്ട് ചിലർ പുറപ്പെടുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കളവ് പ്രചരിപ്പിക്കുന്നവനായ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയുന്ന പോലെ തന്നെയായി നമ്മൾ കളവ് പ്രചരിപ്പിക്കുന്നതിൽ ഒരിക്കലും ഭാഗവാക്കാവാൻ പാടില്ല. നമുക്ക് യാഥാർത്ഥ്യമറിയാത്ത ഒരു കാര്യവും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം അബദ്ധങ്ങളിൽ നിന്നൊക്കെ ചാടാതെ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയൊക്കെ പെടുത്തട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടു പുറത്തും ആഫാക്കി തരട്ടെ. ആമീൻ 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 റഹ്മത്തിക അർഹമർ റഹീമീൻ. അതോടൊപ്പം തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വോയിസും ഈ വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നുകൂടി സാന്ദർഭികമായി ഉണർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.